നമസ്തേ എച്ച് ടു എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറിന്റെ ക്ലാസ് തന്നെയാണ് കുമാരസംഭവത്തിന്റെ മോഡ്യൂൾ ത്രീയിലെ കുമാര സംഭവം അതിലെ നാല്പത്തി ഒന്നാമത് തുടങ്ങി നാല്പത്തഞ്ചാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ട് അപ്പൊ നാല്പത് ശ്ലോകങ്ങൾ നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്തതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നല്ലോണം ശ്ലോകങ്ങൾ വായിച്ച് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ എക്സ്പ്ലനേഷൻ ഒക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ആ വേർഡ്സ് തന്നെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അത് കുറച്ചുകൂടി നമുക്ക് നല്ലതാണ് അങ്ങനെ ആവുമ്പോൾ ഓക്കെ അപ്പൊ എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ അപ്പോ മോഡ്യൂൾ ത്രീയുടെ ശ്ലോകങ്ങൾ നാൽപ്പത്തി ഒന്ന് തുടങ്ങി നാൽപ്പത്തഞ്ച് വരെ ഉള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ശ്ലോകം പാർവത്യാഹ സുഖസ്യ പൂർണത്വത് അപൂർവമർത്ഥം തർക്കത്തെ അപ്പൊ ബ്രഹ്മചാരിയുടെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങി എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം നമുക്ക് കുലേ പ്രസൂതി പ്രഥമസ്യ വേദസ ത്രിലോക സൗന്ദര്യോദിതം വപു അമൃഗ്യം ഐശ്വര്യ സുഖം നവം വയത്തപ ഫലം സ്യാദ് കിമത പരം വധ വധ പറഞ്ഞാലും ്രഹ്മചാരി പറയണം പറഞ്ഞാലും എന്താണ് പറയേണ്ടത് പ്രഥമസ്യ വേദസ കുലേ പ്രസൂതിഹി ഏറ്റവും ഉയർന്ന ജാതിയിൽ ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന വേദസ കുലം എന്ന് പറഞ്ഞാല് ബ്രാഹ്മണകുലത്തിൽ തന്നെ ഉയർന്ന ബ്രാഹ്മണകുലത്തിൽ തന്നെയാണ് താങ്കൾ ജനിച്ചിരിക്കുന്നത് പ്രസൂതിഹി ജനനം ഉണ്ടായിരിക്കുന്നത് വപുഹു ത്രിലോക സൗന്ദര്യം ഇവ ഉദിതം ശരീരമാകട്ടെ വളരെ അധികം കൂടിയ ശരീര ശരീരമാണ് താങ്കൾക്കുള്ളത് ഐശ്വര്യസുഖം അമൃഗ്യം വയഹാനവം ഐശ്വര്യസുഖം താങ്കൾ അനുഭവിക്കുന്ന ഐശ്വര്യങ്ങള് അല്ലെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സുഖ ഐശ്വര്യങ്ങളാണ് അനുഭവ ആണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വയഹാനവം ഇനി വളരെ ചെറുപ്പമാണ് ഇത് കൂടാതെ കിം തപഫലംസ്യാദ് വധ ഇനി ഇതിൽ പരം കൂടുതൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത് ഒരാൾക്ക് ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും വേണ്ടതിലധികം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത് പറഞ്ഞാലും എന്നാണ് പറയുന്നത്

വ വഭു ആകട്ടെ ശരീരമാകട്ടെ വളരെ അധികം സൗന്ദര്യത്തോടു കൂടി അതായത് അംഗവൈകല്യങ്ങളൊന്നുമില്ല പിന്നെ അതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഐശ്വര്യ സുഖം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും താങ്കൾക്ക് ഇപ്പോൾ ഉണ്ട് അമൃഗ്യം വയഹ അമൃഗ്യംന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സൗകര്യങ്ങളും സുഖങ്ങളും താങ്കൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ ഇനി അത് കൂടാതെ വയഹ നവം വയസ്സാണെങ്കിൽ വളരെ ചെറുപ്പം അതപ്പരം ഇതിനേക്കാൾ ശ്രേഷ്ഠമായി താങ്കൾ എന്താണ് ആശിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാലും എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ബ്രഹ്മചാരി പാർവതി ദേവിയോട് ആവശ്യപ്പെടുന്നത് പറയാനായിട്ട് ആവശ്യപ്പെടുന്നത് മനസ്സിലായോ ഓക്കെ കുലേ പ്രസൂതി പ്രഥമസ്യ വേദസ ത്രിലോക സൗന്ദര്യം വിബോധിതം വബു അമൃഗ്യം സുഖം നവം വയസ് പരം സ്യാദ് കിമത പരം എന്താണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാലും എന്നാണ് പറയുന്നത് ഇല്ലേ അടുത്ത ശ്ലോകത്തിലേക്ക് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ബ്രഹ്മചാരി ചോദിക്കുകയാണ് ദുസ്സഹൻ മനസ്വിനീനാം ചേതസ പ്രതിപത്തിരി ഇനി ത്വത്യനിഷ്ടി എന്നിട്ട് പറയാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കാണ് ദുസ്സഹാദ് അനിഷ്ടാത് അഭി മനസ്വിനീണ ഈദൃശി പ്രതിപത്തി ഭവതി അതായത് വളരെയധികം മനക്ലേശം ഉണ്ടാവുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോ മനസ്വികൾ എന്ന് പറഞ്ഞാല് സുന്ദരിമാർ എന്നൊക്കെയുള്ള അർത്ഥാണ് സ്ത്രീകൾ അപ്പൊ സ്ത്രീകൾക്ക് വളരെ അനിഷ്ടമായ ദുസ്സഹമായ കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിബദ്ധി ഹി സംഭവതി ഇങ്ങനെയുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നാം അതായത് എല്ലാം ഇട്ടിട്ട് തപസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നാം ഹേ കൃഷോദരി അല്ലയോ സുന്ദരി വിചാരമാർഗപ്രഹിതേന ചെയ്താ തൊയ്യുന്ന ദൃശ്യത്തെ താങ്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയും താങ്കളിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത് അതായത് സാധാരണ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജീവിതത്തിലെ നിരാശയോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ സഹിക്കാൻ പറ്റാത്ത കഠിനമായ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം എവിടെയെങ്കിലും പോയി താമസിച്ചോക്കാൻ പക്ഷെ താങ്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ ഒരു അവസ്ഥയും കാണുന്നില്ല കാരണം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല വളരെ ഹാപ്പി ആയിട്ട് അച്ഛന്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കഠിനമായ ദുസ്സഹമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് പറഞ്ഞാരുന്നു ഭവത്യനിഷ്ടി ഏർ നാമ ദുസ്സഹൻ ഏർ ദുസ്സഹാൻ മനസ്വിനീനം പ്രതിപത്തി രീദൃശി വിചാരമാർഗ പ്രഹിതേന ചേത്ത സാന്ന ദൃശ്യതീ പോയി അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ദുസ്സഹമായ കാര്യങ്ങൾ അനുഭവിച്ചതായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് താങ്കൾ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞാലും മനസിലായില്ലേ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടാ ഈ ശ്ലോകത്തിന്റെ പിക്ചറിനെ സോറി ക്ഷമിക്കണേ അതെടുത്തപ്പ എനിക്ക് അത്രയും കൂടെ തോന്നിയില്ലേ വായിക്കുമ്പോഴാണ് ഒരിത്തിരി ക്ലാരിറ്റി കുറവ് തോന്നുന്നത് അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാ അടുത്ത ശ്ലോകത്തിൽ ചോക്കിയാണ് അലഭ്യ ശോകാഭി ഭവേയർ വിമാനുതൃഹിമർശോ അലഭ്യ ശോകാഭി ഭവേയം ആകൃതിർ വിമാനനാ സുഭ്രു ഉതൃഗൃ ഇനി ഹേ സുഭ്രു അതും സുന്ദരി എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ ഇയം ആകൃതിഹി അലഭ്യ ശോകാഭി ശോക അഭിഭവ് താങ്കള് ഇപ്പോൾ അങ്ങനെ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കണ അനുഭവിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല കാരണം പിതൂ ഗൃഹേ വിമാനന കുത സ്വന്തം അച്ഛൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത് സ്വന്തം ഗൃഹത്തിലല്ലേ താമസിക്കുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ മനസ്സിന് വിഷമം ഉണ്ടാവുക ഉണ്ടാവില്ലല്ലോ അവനെ ഗൃഹത്തിൽ ഏറ്റവും കൂടി ജീവിക്കുന്ന അവസ്ഥയാണ് അല്ലെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരു വീട്ടിൽ പോകുമ്പോഴാണ് പക്ഷെ ഇപ്പൊ അങ്ങ് വിമാിക്കേണ്ട കാര്യം തന്നെ ഇല്ല കാരണം താങ്കൾ താങ്കളുടെ പിതാവിന്റെ കൂടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മാത്രല്ല പരാഭിമർശഹ തവ നാസ്തി ആരും മറ്റുള്ളവര് താങ്കളെ കുറിച്ച് മോശമായിട്ട് ഏർ സംസാരിക്കോ പറയോ ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല ഇല്ല താങ്കൾ താങ്കളുടെ ഗൃഹത്തിലാണ് കാരണം പന്നകരത്ന സൂചയെ കരം പ്രസാരയത് അതായത് ഏർ ഒരു സർപ്പത്തിന്റെ തലയിൽ ഇരിക്കുന്ന ആ രത്നം എടുക്കാൻ വേണ്ടി ആരാണ് സർപ്പത്തിന്റെ തലയിൽ പോയി തൊടാൻ പോകുന്നത് എന്ന് അതായത് സർപ്പമാണ് സർപ്പത്തിന്റെ തലയില് അലഭ്യമായിട്ടുള്ള ഒരു രത്നം രത്നമുണ്ട് എന്നറിയാം എന്നാലും അതിൽ പോയി തൊട്ട കഴിഞ്ഞ വിവരം അറിയും അതുകൊണ്ട് ആരും അവിടേക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ സ്വന്തം പിതൃഗൃഹത്തിൽ നിൽക്കുന്ന താങ്കളോട് നേരെ മോശമായി സംസാരിക്കാനോ മോശമായി നോക്കാനോ പോലും ആരും തയ്യാറെടുക്കില്ല അപ്പൊ അത് ധൈര്യപ്പെടില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ എന്തിനാണ് ഇത്രയും കഠിനമായ തപസ്സ് അനുഷ്ഠിക്കുന്നത് എന്നാണ് ബ്രഹ്മചാരി ചോദിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലഭ്യം ആകൃതിർ വിരം അപ്പൊ താങ്കൾക്ക് ഇയം ആകൃതി അലഭ്യ ഭവ ശോകാഭിഭവ പിമാനന കുതഹ അപ്പൊ താങ്കളുടെ ഒരു മനോഹരമായ ആകൃതി തന്നെ എന്താണ് ഏർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള കഴിവുകൾ ഉള്ള ആളാണ് മാത്രമല്ല താങ്കൾക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല പരാഭിമർശാത്തവന്ന ആസ്തി ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല കാരണം ഏർ പന്നക രത്ന സൂചയെ കഹാകരം പ്രസാരം ഏത് തലേ സർപ്പത്തിന്റെ തലയിൽ എന്ന് അറിയാം. പക്ഷെ ആരാണ് സർപ്പത്തിന്റെ തലയിൽ തൊട്ട് എടുക്കാൻ ശ്രമിക്കുക ആരും കൈ നീട്ടില്ല. കാരണം അറിയാം തീവ്രമായ പ്രത്യാഘാതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കളോട് മോശമായി പറയാനോ പെരുമാറാനോ ആരും വരില്ല അങ്ങനെയുള്ളപ്പോൾ താങ്കൾ പിന്നെന്തിനാണ് ഇത്രയും കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാലും എന്നാണ് ബ്രഹ്മചാരി ചോദിക്കുന്നത് മനസിലായില്ലേ അലഭ്യ ശോകാഭിഭവേയ ആകൃതിർ വിമാനനാ സുബ്രു കുത പിതൃഗൃഹേ പരാഭിമർശോന്നതവാസ്തി കരം പ്രസാര ഏത് പന്നകരത്നസൂചയെ ഹേ സുബ്രു ഇയം ആകൃതി അലഭ്യശോ പിമാനന കുതർ പ്രസാരും എന്നാണ് മനസ്സിലായോ സുബ്രു എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ അതുപോലെ കൃഷഗാത്ര എന്നൊക്കെ പറഞ്ഞാല് സുന്ദരി എന്നാണ് കേട്ടോ അർത്ഥം സുന്ദരി എന്നുള്ള അർത്ഥാണ് ഓക്കെ അപ്പൊ അടുത്ത ശ്ലോകത്തേക്ക് किमित्ति यौवने धृतं त्वया वार्धकशोभिवत्कलं वदप्रदोषे स्फुटचन्द्रतारका विभावरी यद्यरुणाय कल्पते किमि കിമിത്യപാസ്യാഭരണാനി ആഭരണാനി യൗവനെ ഇനി ഈ ഇപ്പോ ഹേ ഗൗരി അലയോ അലയോ മനോഹരി കിമിതി യൗവനെ തോയ ആഭരണാനി അപാസ്യ എന്തുകൊണ്ടാണ് താങ്കൾ ഈ യൗവനത്തിലെ ഈ ചെറുപ്പകാലത്തിലെ ആഭരണാനി അപാസ്യ ആഭരണങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് വാർദ്ധകശോഭിത വൽക്കലം ധ്രുതം എന്തിനാണ് വാർദ്ധക്യത്തിലെ വയസ്സാവുമ്പോൾ ധരിക്കേണ്ട വൽക്കലം മരങ്ങളുടെ അല്ലെങ്കിൽ അവയുടെ തോല് കെട്ടി ഉണ്ടാക്കുന്ന വസ്ത്രമാണ് മരവുരിയാണ് അതിനാണ് വൽക്കലം എന്ന് പറയാം അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള മരവൂരി അങ്ങ് ധരിച്ചു ുന്നത് എന്തിനാ ധരിച്ചേക്കണിങ്ങനെ ഇത്ര ചെറുപ്പത്തിലെ ഈ ചെറുപ്പത്തിലെ നല്ല ആഭരണങ്ങൾ ഇട്ട് സുന്ദരിയായി അല്ലെങ്കിൽ സുന്ദരിയാണ് അതിനെ കുറച്ചുകൂടി കൂട്ടിയിട്ട് ജീവിക്കാനല്ലേ അല്ലെ താങ്കൾ ശ്രമിക്കേണ്ടത് എന്തിനാണ് ഇത്തരത്തിലുള്ള ആ വൽക്കലം ധരിച്ചിരിക്കുന്നത് പ്രദോഷേ സ്ഫുട ചന്ദ്ര താരക വിഭാവരി പ്രദോഷേ രാത്രി ചന്ദ്രന്റെ ശോഭയിൽ തിളങ്ങേണ്ടതാണ് നക്ഷത്രങ്ങൾ അല്ലെ അപ്പൊ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോ ആ നക്ഷത്രങ്ങളുടെ തിളക്കം വളരെ മനോഹരമായിരിക്കും അപ്പൊ നക്ഷത്രങ്ങൾ തിളങ്ങാൻ വേണ്ടി സൂര്യനെ സമീപിക്കുന്നത് പോലെയാണെന്ന് സൂര്യന്റെ അടുത്ത നക്ഷത്രങ്ങളെ കാണാൻ പറ്റുമോ ഒന്നും കാണാൻ പറ്റില്ല അല്ലെ നക്ഷത്രങ്ങൾ തന്നെ ഇല്ലാതെ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് താങ്കളുടെ വസ്ത്രം താങ്കൾക്ക് ആവശ്യമുള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ് താങ്കൾ സുന്ദരിയായിരിക്കുക അത് കളഞ്ഞിട്ട് മരവരി ധരിച്ചാൽ താങ്കളുടെ ശോഭ അങ്ങുന്നു അതുകൊണ്ട് എന്തിനാണ് ഇത്ര ചെറുപ്പത്തില് ഇങ്ങനെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് സ്വന്തം ശോഭ കളഞ്ഞ് ഇത്തരം കഠിനമായ വ്രതം അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും എന്നാണ് ബ്രഹ്മചാരി ചോദിക്കുന്നത് കിമിത്യപാസ്യ ആഭരണാനി ശോഭി വത്കലം വിഭാവരീയ യുവർദ്ധകലം പുട ചന്ദ്രകരി വിഭാവരീയ വി കൽപതി എന്നുള്ളത് എടുത്തിട്ട് ഇത് ഏത് സിറ്റുവേഷനിലെ എപ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ബ്രഹ്മചാരി പാർവതിയും പ്രതി ഈ പ്രശ്നോത്തരണി പ്രശ്നോത്തര പ്രശ്നോത്തരവേളായം പൃഛച്ഛതി അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയിൽ ചോദിക്കുന്നതാണ് എന്താണ് തപസ് ആവശ്യകത ഈദൃശം കഠിന തപസ്യ തപസ് ആഹ് കഠിന വ്രതസ്യ കാരണം പൃച്ഛതി അപ്പൊ അതിന്റെ കൂടെ ചോദിക്കുന്നതാണ് ഈ യൗവനത്തിലെ ത്വ ആഭരണാനി അപാസ്യ ഹിമിതം വൽക്കലധാരി ഭവതി എന്താണ് എന്തിനാണ് ഈ വൽക്കലം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു കാരണം പ്രദോഷേ സ്ഫുട ചന്ദ്രധാരകാ വിഭാവരി വളരെ മനോഹരമാണ് രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണാൻ ചന്ദ്രന്റെ ശോഭയാണ് അവയ്ക്ക് ഏറ്റവും ആയിട്ടുള്ളത് അത് കളഞ്ഞിട്ട് സൂര്യശോഭയെ അന്വേഷിച്ചു പോയാൽ എന്താവും നക്ഷത്രങ്ങളുടെ ശോഭ തന്നെ ഇല്ലാതായി പോകും അല്ലെ സൂര്യന്റെ പ്രകാശത്തിൽ നക്ഷത്രങ്ങൾ ഒന്നും അല്ലാതായി പോകും അതുകൊണ്ട് അതുപോലെ ഈ വാർദ്ധക്യത്തില് ആളുകൾ ഉടുക്കേണ്ട വൽക്കലം ധരിച്ച് താങ്കളുടെ ശോഭയെ താങ്കൾ ഇല്ലാതാക്കരുത് അപ്പൊ എന്തിനാണ് ഇത്രയും തീവ്രമായ തപസ് അനുഷ്ഠാനങ്ങൾ എല്ലാം ചെയ്യണത് എന്ന് പറഞ്ഞാലും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ബ്രഹ്മചാരി പാർവതിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സെന്റൻസ് അപ്പൊ അതൊന്നും മാർക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെ ചില ചില പ്രധാനപ്പെട്ട കോട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാം ഏതാണ് സന്ദർഭം ആരാരോട് പറഞ്ഞു ഇവിടെ ആരെയാണ് ചന്ദ്രതാരക താരകയായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അപ്പൊ വൽക്കലധാരി ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് യൗവനത്തിൽ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ട സമയമാണ് അപ്പൊ അത് കളഞ്ഞിട്ട് ഇത്തരത്തിൽ വസ്ത്രധാരണ രീതിയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ വാചകം മനസ്സിലായോ? പാചകം അടുത്ത ശ്ലോകത്തിലേക്ക് പോവാ അവസാനത്തെ ശ്ലോകം ദിവം യതി പ്രാർത്ഥയസേ വൃതാശ്രമ പിന്ന രത്നമന്യുഷ്യതി മൃഗദേഹിതത് ഇനി അടുത്തത് ദിവം പ്രാർത്ഥയ സെ എഴുതി ഇനിയിപ്പോ സ്വർഗം കിട്ടണം എങ്ങാനാണോ ആഗ്രഹിക്കുന്നത് അതാണോ താങ്കൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇനി താങ്കൾ ദിവം പ്രാർത്ഥയ സെ തർഹി ശ്രമ വൃത ഇനി താങ്കൾ സ്വർഗമാണോ ആഗ്രഹിക്കുന്നത് എങ്കിലത് വൃതാവിലാണ് കേട്ടോ വെറുതെ ആണ് തവ പി പ്രദേശ ദേവഭൂമയഹ താങ്കളുടെ അച്ഛന്റെ പ്രദേശങ്ങൾ തന്നെ എന്താണ് ദേവഭൂമിയായിട്ടാണ് പറയപ്പെടുന്നത് സ്വർഗതുല്യമാണ് അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം തപസ അനുഷ്ഠിക്കേണ്ടതില്ല അതാ ഉഭയന്താരം പ്രാർത്ഥയസേ സേ തർഹി സമാധിന അലം ഇനിയിപ്പോ വെറുതെ ഒരു എന്താ പറയാ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യാണ് ഒരു ഭർത്താവിന് വേണ്ടി താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് തപസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സമാധിന അലം അങ്ങനെയുള്ള ഭർത്താവിനു വേണ്ടി സമാധി ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തപസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം രത്നം ന അന്വേഷതി മൃഗ്യത സമാധിന അലം അതായത് തീർച്ചയായിട്ടും രത്നം അണിഞ്ഞ ആളുകളെ അല്ല അന്വേഷിക്കുന്നത് അതായത് ഗൃഹീതാരം ന അന്വേഷതി രത്നഗൃ മണി തുടങ്ങിയ വില കൂടിയ രത്നങ്ങൾ അണിഞ്ഞ ആളുകളെ അല്ല അല്ലെങ്കിൽ അതല്ല അത് അണിയാൻ ഏർ ഉള്ള ആളുകളെയല്ല നമ്മൾ അന്വേഷിക്കുക സാധാരണക്കാർ രത്നങ്ങളെ തന്നെയാണ് അന്വേഷിക്കുക അതായത് താങ്കൾ ഒരു വ്യക്തിയെ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഏർ ധാരാളം ശോഭയുള്ള രത്നങ്ങൾ അണിഞ്ഞ വ്യക്തിയാണ് എന്ന് വിചാരിക്കുക സാധാരണഗതിയിൽ രത്നങ്ങൾ അണിഞ്ഞ അണിഞ്ഞ അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ആളുകളെ അല്ല ആളുകളെ അന്വേഷിക്കുക രത്നങ്ങളെ തന്നെയാണ് അന്വേഷിക്കുക എന്ന് പറയുമ്പോ അർത്ഥം മനസ്സിലായോ അതായത് ഇത് കേവലം അണിയാൻ യോഗ്യനായ ഒരു വ്യക്തിയല്ലേ താങ്കൾ അന്വേഷിക്കുന്നത് അങ്ങനെ അണിയാൻ യോഗ്യനായ ഒരു വ്യക്തി ഇല്ല സാധാരണ രത്നം തന്നെയാണ് യഥാർത്ഥ രത്നത്തെ തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കേണ്ടത് അതായത് താങ്കൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും പോരാ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു വ്യംഗ്യ അർത്ഥം കൂടി അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ദിവം യതി പ്രാർത്ഥയസേ വൃതാ ശ്രമ അതായത് ദിവം പ്രാർത്ഥയസേ എതി തരഹി ശ്രമ വൃതാ താങ്കൾ സ്വർഗമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ താങ്കളുടെ ശ്രമം വൃതാവിലാണ് വെറുതെയാണ് തവ പി പ്രദേശ ദേവഭൂമേഹ താങ്കളുടെ പിതാവിന്റെ പ്രദേശം ദേവഭൂമി തന്നെയാണ് ഇനി അടുത്തത് ഉപയാന്താരം പ്രാർത്ഥയസ് ഇനിയിപ്പോ താങ്കൾ ഒരു നല്ല ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമാധിന അലം അതിനുവേണ്ടി ഇത്ര തീവ്രമായ തപസൊന്നും ചെയ്യേണ്ട കാര്യമില്ല രത്നം രത്നംന അന്വേഷതി ഹിതത് മൃഗ്യത തീർച്ചയായിട്ടും നമ്മൾ ആരെയാണ് അന്വേഷിക്കേണ്ടത് രത്നം അണിയുന്ന ആളുകളെ അല്ല അന്വേഷിക്കേണ്ടത് രത്നങ്ങളെ തന്നെയാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതായത് യഥാർത്ഥ രത്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ളൂ അല്ലാണ്ട് രത്നം അണിയേണ്ട അണിയേണ്ട ആളെ കുറിച്ചല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതായത് രത്നങ്ങൾക്കാണ് സാധാരണ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് അണിയാൻ പോകുന്ന ആൾക്കാർക്കല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ പാർവതി ദേവി ആഗ്രഹിക്കുന്ന ആൾക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും പോരാ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും കഠിനമായ തപസ്സൊന്നും ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നൊരു ക്ലോസ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെക്കു വേണ്ടി ഇത്രയും കഠിനമായ തപസ്സൊന്നും അനുഷ്ഠിക്കേണ്ടതില്ല അപ്പൊ അവിടെ പാർവതി ദേവിക്ക് ദേഷ്യം വരുള്ളൂ. ഇനി കൂടുതൽ കൂടുതൽ ചോദിച്ചു ചോദിച്ചിട്ട് വേണം പാർവതിയുടെ ദേഷ്യത്തെ ഇളക്കാനായിട്ട് അതിനുവേണ്ടിയാണ് ബ്രഹ്മചാരി ഇത്തരത്തിൽ വളഞ്ഞു 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 സംസാരിച്ച് അവസാനം ഭർത്താവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് യോഗ്യനായ ഒരാളെ തന്നെ അന്വേഷിക്കണം അല്ലാതെ യോഗ്യത ഇല്ലാത്ത ആളെ കൊണ്ടുവന്നിട്ട് കുറെ യോഗ്യത ആൾക്ക് ചാർത്തി കൊടുത്തിട്ട് കരില്ലയാണ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്നാ രത്നം അന്വേഷതി മൃഗദേഹിതത് താങ്കൾ അന്വേഷിക്കുന്ന രത്നങ്ങളെയാണ് താങ്കൾ അന്വേഷിക്കേണ്ടത് രത്നം അണിയാൻ യോഗ്യനായ ആളെ അല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പൊ സ്വർഗമോ അതിൽ പരമുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതിനുവേണ്ടി പ്രത്യേകം തപസ് ചെയ്യേണ്ട കാര്യമില്ലേ എന്നാണ് ബ്രഹ്മചാരി വീണ്ടും വീണ്ടും പാർവതിദേവിയോട് പറയുന്നത് ദിവം യതി പ്രാർത്ഥയസേ വൃതാശ്രമ ന സമാധിന രത്നമന്വേഷ്യതി മൃഗദേഹിതത് ാണ് ദിവ പ്രാർത്ഥയ സേ തർഹി ശ്രമ വൃതാഹ ദേവഭൂമയ അതാ ഉഭയാന്താരം പ്രാർത്ഥയ തർഹി സമാധിന അലം രത്നം ന അന്വേഷ്യതി ഹിതത് മൃഗ്യതി തീർച്ചയായിട്ടും താങ്കൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ചെയ്യേണ്ട കാര്യമില്ല താങ്കൾക്ക് സ്വമേധയാ അനുയോഗ്യനായ ആളുകളെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്നാണ് ബ്രഹ്മചാരി ഉദ്ദേശിച്ചത് മനസിലായോ അപ്പൊ അടുത്ത അടുത്തത് ഈ അഞ്ച് ശ്ലോകങ്ങൾ ഇപ്പൊ ആയി നമുക്ക് ഇനിയിപ്പോ അഞ്ച് ശ്ലോകങ്ങളോട് കൂടി ഇപ്പൊ നാല്പത്തി അഞ്ചാമത്തെ ശ്ലോകാണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത് ഇനി അടുത്ത ക്ലാസ്സില് അടുത്ത ശ്ലോകങ്ങൾ എടുക്കാം കേട്ടോ അപ്പൊ എല്ലാവരും പോയത് നന്നായിട്ട് നന്നായിട്ട് വായിക്കുക അന്വയവും അർത്ഥമൊക്കെ അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ട് കഴിഞ്ഞിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ വായിച്ചു മനസ്സിലാക്കാം പരീക്ഷയ്ക്ക് ഇപ്പൊ നോന്നിട്ട് ഇത് അടുത്ത മോഡിയുള്ള ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഒരുവിധമായി കഴിഞ്ഞാൽ ഇതിലിപ്പോ ആകെ നമുക്ക് വരുന്നത് ഏർ ഏർ എത്ര ശ്ലോകങ്ങളാണെന്ന് ഒരുങ്ങിട്ട് ഞാനിപ്പോ പറയാം എൺപത്തി ആറ് ശ്ലോകങ്ങളാണ് നമ്മള് പകുതി ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞു എൺപത്തി ആറ് ശ്ലോകങ്ങളാണ് അതിലുള്ളത് അപ്പൊ നമ്മളിനിയിപ്പോൾ ഇതിന്റെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അവസാനത്തേക്ക് എത്തും എത്തും ഒരു അഞ്ചാറ് ക്ലാസ്സോ അഞ്ചെട്ട് ക്ലാസ്സോ കഴിയുമ്പോഴേക്കും ഒരുവിധം നമുക്ക് എന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പൊ നമുക്ക് അടുത്ത മോഡിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ ഇതൊക്കെ നന്നായിട്ട് പഠിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നമസ്തേ താങ്ക് യു